ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സ്വർഗീയ അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ രണ്ടാം ബലിദാന ദിനാചരണം ആലപ്പുഴയിൽ നടന്നു. ടൗൺഹാൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇസ്ലാം മത ഭീകരവാദികളും ഇടതുപക്ഷവും ഒന്നിച്ചാണ് രാജ്യത്തിനെതിരെ ചിന്തിക്കുന്നതെന്നും ജനങ്ങളുടെ സമാധാനം തകർക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മതഭീകരവാദികൾക്ക് വളരാനുള്ള മണ്ണ് കേരളത്തിൽ ഒരുക്കാൻ ദേശദ്രോഹികൾക്ക് കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിന്തുണയുള്ളതുകൊണ്ടാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ അവർ സി പി എമ്മിൽ ചേക്കേറിയെന്നും മുഖ്യമന്ത്രിയുടെ പാർട്ടി നിരോധിത സംഘടനയ്ക്ക് അഭയം കൊടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഭീകരവാദ ശക്തികൾ സർവശക്തിയും ഉപയോഗിച്ച് ഈ നാടിനെ തകർക്കാൻ, ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കാൻ, സമാധാനം തകർക്കാൻ, നാടിനെ ചിന്ന ഭിന്നമാക്കാനുള്ള വലിയ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലും ഡിവൈഎഫ്ഐയിലും സി പി ഐ എമ്മിലും നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും അതിൽ ചേർന്നിരിക്കുകയാണ്. അവർക്ക് അഭയം കിട്ടിയ, അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുക്കാൻ തയ്യാറായി നമ്മുടെ നാട് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി തന്നെയാണ് തയ്യാറായത്. സമൂഹത്തിൽ അശാന്തിയും മതഭീകരവാദവും പടർത്താനുള്ള തീവ്രവാദികളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്തിയ ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസന്റെ രണ്ടാം ബലിദാന ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ, സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി, ഒ ബി സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എൻ ബി രാധാകൃഷ്ണൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ്, ബി ജെ പി ദേശീയ സമിതി അംഗം വെള്ളിയാകുളം പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, ആലപ്പുഴ.